ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. പി എസ് സിയുടെ പുതിയ സിലബസിലെ ഇന്ത്യൻ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ചില മുന്നേറ്റങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ആരംഭിക്കാം. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേഴ്സറി എന്നറിയപ്പെടുന്നത് ബംഗാളാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേഴ്സറി അല്ലെങ്കിൽ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഈറ്റില്ലം എന്നെല്ലാം അറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? ബംഗാളാണ്. ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ചത് ആരാണ്? കഴ്സൺ പ്രഭു. 1905 ജൂലൈ 20 കഴ്സൺ പ്രഭു ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ചത്. ബംഗാൾ വിഭജനം നടത്തിയ ബ്രിട്ടീഷ് ഭരണാധികാരി ആരെന്ന് ചോദിച്ചാലും ഉത്തരം കഴ്സൺ പ്രഭുവാണ്. എന്നാൽ ബംഗാൾ വിഭജനം നിലവിൽ വന്നത് 1905 ഒക്ടോബർ 16 മിൻറ്റോ രണ്ടാമൻ പ്രഭുവിൻ്റെ കാലത്താണ്. 1905 ഒക്ടോബർ 16 ബംഗാൾ വിഭജനം നിലവിൽ വന്നത്. ബംഗാൾ വിഭജന സമയത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റ് ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. ബംഗാൾ വിഭജന സമയത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റ് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ബംഗാൾ വിഭജനത്തെ ഹിന്ദു മുസ്ലിം ഐക്യത്തെ തകർക്കാനുള്ള ബോംബ് വർഷം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സുരേന്ദ്രനാഥ ബാനർജി. ബംഗാൾ വിഭജനത്തെ ഹിന്ദു മുസ്ലിം ഐക്യത്തെ തകർക്കാനുള്ള ബോംബ് വർഷം എന്ന് വിശേഷിപ്പിച്ചത് സുരേന്ദ്രനാഥ ബാനർജിയാണ്. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് തന്ത്രത്തിൻ്റെ ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാന ഉദാഹരണമാണ് ബംഗാൾ വിഭജനം. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് തന്ത്രത്തിൻ്റെ ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാന ഉദാഹരണം ഏതാണ്? ബംഗാൾ വിഭജനമാണ്. ബംഗാൾ വിഭജനത്തിനെതിരെ ഉയർത്തിയ മുദ്രാവാക്യം ഏതാണ്? വന്ദേ മാതരം. ബംഗാൾ വിഭജനത്തിനെതിരെ ഉയർത്തിയ മുദ്രാവാക്യമാണ് വന്ദേ മാതരം. ബംഗാൾ വിഭജന സമയത്തെ ഇന്ത്യയുടെ സെക്രട്ടറി ആരായിരുന്നു? ലോർഡ് ബ്രോഡ്റിക്. ബംഗാൾ വിഭജന സമയത്തെ ഇന്ത്യയുടെ സെക്രട്ടറി ലോർഡ് ബ്രോഡ്റിക്കാണ്. ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെട്ട് ബംഗാൾ മുഴുവൻ വിലാപദിനമായി ആചരിച്ചത് എന്നാണ്? ഒക്ടോബർ 16. ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെട്ട് ബംഗാൾ മുഴുവൻ വിലാപദിനമായി ആചരിച്ചത് ഒക്ടോബർ 16 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് പ്രവേശിക്കാൻ അരവിന്ദ ഘോഷിനെ പ്രേരിപ്പിച്ച സംഭവം ഏതാണ്? ബംഗാൾ വിഭജനം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് പ്രവേശിക്കാൻ അരവിന്ദ ഘോഷിനെ പ്രേരിപ്പിച്ച സംഭവം ബംഗാൾ വിഭജനമാണ്. ബംഗാൾ വിഭജനത്തിനെതിരെ നടന്ന സ്വദേശി പ്രസ്ഥാന കാലത്ത് അമർ സോനാർ ബംഗ്ല എന്ന ഗാനം രചിച്ചത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ. ഈ അമർ സോനാർ ബംഗ്ല എന്ന ഗാനമാണ് ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനം. ഇത് രചിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. ബ്രിട്ടീഷ് ഗവൺമെൻറ് നമ്മെ വിഭജിക്കുവാൻ ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നു. എങ്കിലും നമ്മുടെ ഹൃദയങ്ങളെ വേർപെടുത്താൻ അവർക്കാവില്ല. ബംഗാൾ വിഭജനത്തെ തുടർന്ന് ഈ വാക്യം പറഞ്ഞത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ. ബംഗാൾ വിഭജനം റദ്ദാക്കിയ വൈസ്രോയി ആരാണ്? ഹാഡിഞ്ച് രണ്ടാമൻ പ്രഭു. 1911 ഹാഡിഞ്ച് രണ്ടാമൻ പ്രഭു ബംഗാൾ വിഭജനം റദ്ദാക്കിയത്. ബംഗാൾ വിഭജനം നടത്തിയത് ആരാണ്? കഴ്സൺ പ്രഭുവാണ്. ബംഗാൾ വിഭജനം റദ്ദാക്കിയത് ഹാഡിഞ്ച് സെക്കൻഡാണ്. ബംഗാൾ വിഭജനം റദ്ദാക്കിയ സമയത്തെ INC പ്രസിഡൻറ്റ് ആരാണ്? BN ദർ. ബംഗാൾ വിഭജനം റദ്ദാക്കിയ സമയത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റ് BN ദർ ആണ്. ബംഗാൾ വിഭജനത്തിനെതിരെ നടന്ന പ്രധാന പ്രക്ഷോഭം ഏതാണ്? സ്വദേശി പ്രസ്ഥാനം. സ്വദേശി പ്രസ്ഥാനം രൂപീകൃതമായത് 1905. ബംഗാൾ വിഭജനത്തിനെതിരെ നടന്ന പ്രധാന പ്രക്ഷോഭമാണ് സ്വദേശി പ്രസ്ഥാനം. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പ്രഖ്യാപനം നടന്നത് എന്നാണ്? 1905 ഓഗസ്റ്റ് 7. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പ്രഖ്യാപനം നടന്നത് 1905 ഓഗസ്റ്റ് 7. വിദേശ ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കുവാനും തദ്ദേശീയമായി ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുവാനും ആഹ്വാനം ചെയ്ത പ്രക്ഷോഭം ഏതാണ്? സ്വദേശി പ്രസ്ഥാനം. വിദേശ ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കുവാനും തദ്ദേശീയമായി ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുവാനും ആഹ്വാനം ചെയ്ത പ്രക്ഷോഭം സ്വദേശി പ്രസ്ഥാനമാണ്. സ്വദേശി പ്രസ്ഥാനം അറിയപ്പെടുന്ന മറ്റൊരു പേര് എന്താണ്? വന്ദേ മാതരം മൂമെൻ്റ്. വന്ദേ മാതരം മൂമെൻ്റ് എന്നറിയപ്പെടുന്നത് സ്വദേശി പ്രസ്ഥാനമാണ്. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ പ്രമുഖ നേതാക്കൾ ആരൊക്കെയായിരുന്നു? അരവിന്ദ ഘോഷ്, PC റോയ്, രവീന്ദ്രനാഥ ടാഗോർ.
സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ പ്രമുഖ നേതാക്കൾ അരവിന്ദ ഘോഷ്, പി സി റോയ്, രവീന്ദ്രനാഥ് ടാഗോർ എന്നിവരായിരുന്നു. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ആരംഭിച്ച പരമ്പരാഗത നൃത്ത നാടക രൂപത്തിൻ്റെ പേര് എന്താണ്? ജാത്ര. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ആരംഭിച്ച പരമ്പരാഗത നൃത്ത നാടക രൂപം ഏതാണ്? ജാത്രയാണ്. സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണം എന്ന ആശയം പ്രചരിപ്പിക്കാനായി കൃഷ്ണകുമാർ മിത്ര ആരംഭിച്ച പ്രസിദ്ധീകരണം ഏതാണ്? സഞ്ജീവനി. സഞ്ജീവനി എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആരാണ്? കൃഷ്ണകുമാർ മിത്രയാണ്. സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ചത് ആരാണ്? വി ഒ ചിദംബരം പിള്ള. സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ചത് വി ഒ ചിദംബരം പിള്ളയാണ്. ഇദ്ദേഹം അറിയപ്പെടുന്ന മറ്റൊരു പേരുണ്ട്, എന്താണത്? കപ്പലോട്ടിയ തമിഴൻ. രാഗീബന്ധൻ ഏതു പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ്? സ്വദേശി പ്രസ്ഥാനം. രാഗീബന്ധൻ സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ്. സ്വദേശി മിത്രം എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? ജി സുബ്രഹ്മണ്യയ്യർ. സ്വദേശി മിത്രം എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ ജി സുബ്രഹ്മണ്യ അയ്യരാണ്. സ്വദേശി വസ്ത്രപ്രചാരണി സഭയുടെ സ്ഥാപകൻ ആരാണ്? ബാലഗംഗാധര തിലകൻ. സ്വദേശി വസ്ത്ര പ്രചാരണി സഭയുടെ സ്ഥാപകൻ ബാലഗംഗാധര തിലകനാണ്. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ബംഗാൾ കെമിക്കൽസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് സ്ഥാപിച്ചത് ആരാണ്? പ്രഫുല്ല ചന്ദ്ര റേ. ആചാര്യ പി സി റേ എന്നറിയപ്പെടുന്നത് പ്രഫുല്ല ചന്ദ്ര റേ ആണ്. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ബംഗാൾ കെമിക്കൽസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് എന്ന സ്ഥാപനം ആരംഭിച്ചത് പ്രഫുല്ല ചന്ദ്ര റേ ആണ്. അനുശീലൻ സമിതിയുടെ സ്ഥാപകർ ആരൊക്കെയാണ്? ബരീന്ദർ കുമാർ ഘോഷും പ്രമോത്തോ മിത്തറും. അനുശീലൻ സമിതിയുടെ സ്ഥാപകർ ബരീന്ദർ കുമാർ ഘോഷും പ്രമോത്തോ മിത്തറുമാണ്. മിത്രമേളയുടെ സംഘാടകൻ ആരാണ്? വി ഡി സവർക്കർ. മിത്രമേളയുടെ സംഘാടകൻ വി ഡി സവർക്കറാണ്. ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് രൂപീകൃതമായ വർഷം ഏതാണ്? 1906 December 30. ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് രൂപീകൃതമായ വർഷം 1906 December 30. മുസ്ലിം ലീഗിൻ്റെ രൂപീകരണത്തിന് വേദിയായ നഗരം ഏതാണ്? ധാക്ക. ബംഗ്ലാദേശിൻ്റെ തലസ്ഥാനമാണ് ധാക്ക. മുസ്ലിം ലീഗിൻ്റെ രൂപീകരണത്തിന് വേദിയായ നഗരം ഏതാണ്? ധാക്കയാണ്. മുസ്ലിം ലീഗ് കോൺഗ്രസുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ച ഉടമ്പടി ഏതാണ്? 1916 ലക്നൗ ഉടമ്പടി. മുസ്ലിം ലീഗ് കോൺഗ്രസുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ച ഉടമ്പടി 1916 ലക്നൗ ഉടമ്പടിയാണ്. മുസ്ലിം ലീഗിൻ്റെ രൂപീകരണത്തിൽ മുഖ്യ പങ്കുവഹിച്ച വ്യക്തികൾ ആരൊക്കെയാണ്? ആഗാഖാൻ, നവാബ് സലീമുള്ള. മുസ്ലിം ലീഗിൻ്റെ രൂപീകരണത്തിൽ മുഖ്യ പങ്കുവഹിച്ച വ്യക്തികൾ ആഗാഖാനും നവാബ് സലീമുള്ളയുമാണ്. മുസ്ലിം ലീഗിൻ്റെ ആദ്യ പ്രസിഡൻ്റ് ആരായിരുന്നു? ആഗാഖാനാണ്. മുസ്ലിം ലീഗിൻ്റെ ആദ്യ പ്രസിഡൻ്റ് ആഗാഖാനാണ്. മുസ്ലിം ലീഗിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ലക്നൗ. മുസ്ലിം ലീഗിൻ്റെ ആസ്ഥാനം ലക്നൗ ആണ്. മുസ്ലിം ലീഗിൻ്റെ ആദ്യ വാർഷിക സമ്മേളനം നടന്നത് എവിടെയാണ്? കറാച്ചി. 1907 മുസ്ലിം ലീഗിൻ്റെ ആദ്യ വാർഷിക സമ്മേളനം നടന്നത് കറാച്ചിയിലാണ്. മുസ്ലിം ലീഗിൻ്റെ ചിഹ്നം എന്താണ്? ചന്ദ്രക്കലയും നക്ഷത്രവും. മുസ്ലിം ലീഗിൻ്റെ ചിഹ്നം ചന്ദ്രക്കലയും നക്ഷത്രവുമാണ്. പ്രത്യേക മുസ്ലിം രാഷ്ട്രവാദം ആദ്യമായി നടത്തിയത് ആരാണ്? മുഹമ്മദ് ഇക്ബാൽ. 1930 അലഹബാദ് സമ്മേളനത്തിൽ പ്രത്യേക മുസ്ലിം രാഷ്ട്രവാദം ആദ്യമായി നടത്തിയത് മുഹമ്മദ് ഇക്ബാലാണ്. ഇവിടെ വർഷം ശ്രദ്ധിക്കുക, 1930. പാകിസ്ഥാൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? മുഹമ്മദ് ഇക്ബാൽ. പാകിസ്ഥാൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് മുഹമ്മദ് ഇക്ബാലാണ്. സാരേ ജഹാംസെ അച്ഛ എന്ന ദേശഭക്തി ഗാനം രചിച്ചത് ആരാണ്? മുഹമ്മദ് ഇക്ബാൽ. സാരേ ജഹാംസെ അച്ഛ എന്ന ദേശഭക്തി ഗാനം രചിച്ചത് മുഹമ്മദ് ഇക്ബാലാണ്. മുസ്ലിം ലീഗിൻ്റെ മുഖപത്രമായ ഡോൺ ആരംഭിച്ചത് ആരാണ്? മുഹമ്മദ് അലി ജിന്ന. മുസ്ലിം ലീഗിൻ്റെ മുഖപത്രത്തിൻ്റെ പേരെന്താണ്? ഡോണെന്നാണ്. ഡോണെന്ന ഈ മുഖപത്രം ആരംഭിച്ചത് മുഹമ്മദ് അലി ജിന്നയാണ്. ഡൽഹിയിൽ നിന്നും 1942 ഈ പ്രസിദ്ധീകരണം ആരംഭിച്ചത്. മുസ്ലിം ലീഗിൻ്റെ ഭരണഘടന അറിയപ്പെടുന്ന പേര് എന്താണ്? ഗ്രീൻ ബുക്ക്. മുസ്ലിം ലീഗിൻ്റെ ഭരണഘടന അറിയപ്പെടുന്ന പേര് ഗ്രീൻ ബുക്ക് എന്നാണ്.
ഇത് തയ്യാറാക്കിയത് മൗലാന മുഹമ്മദ് അലിയാണ്. ഗ്രീൻ ബുക്ക് എന്ന മുസ്ലിം ലീഗിൻ്റെ ഭരണഘടന തയ്യാറാക്കിയത് മൗലാന മുഹമ്മദ് അലിയാണ്. ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിൻ്റെ ആദ്യ കോൺഫറൻസ് നടന്നത് എവിടെയാണ്? അമൃത്സർ. ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിൻ്റെ ആദ്യ കോൺഫറൻസ് നടന്നത് അമൃത്സറിൽ വെച്ചാണ്. ദ്വിരാഷ്ട്രവാദം അവതരിപ്പിച്ച മുസ്ലിം ലീഗിൻ്റെ സമ്മേളനം ഏതാണ്? 1940 ലാഹോർ സമ്മേളനം. ദ്വിരാഷ്ട്രവാദം അവതരിപ്പിച്ച മുസ്ലിം ലീഗിൻ്റെ സമ്മേളനം 1940 ലാഹോർ സമ്മേളനമാണ്. ദ്വിരാഷ്ട്രവാദം ഉന്നയിച്ച മുസ്ലിം ലീഗ് നേതാവ് ആരാണ്? മുഹമ്മദ് അലി ജിന്ന. ദ്വിരാഷ്ട്രവാദം ഉന്നയിച്ച മുസ്ലിം ലീഗിൻ്റെ നേതാവ് മുഹമ്മദ് അലി ജിന്നയാണ്. മുസ്ലിം ലീഗ് ഡയറക്റ്റ് ആക്ഷൻ ഡേ ആയി ആചരിച്ചത് എന്നാണ്? 1946 ഓഗസ്റ്റ് 16. മുസ്ലിം ലീഗ് ഡയറക്റ്റ് ആക്ഷൻ ഡേ ആയി ആചരിച്ചത് 1946 ഓഗസ്റ്റ് 16. മുസ്ലിം ലീഗ് വിലാപ ദിനമായി ആചരിച്ചത് എന്നാണ്? 1946 സെപ്റ്റംബർ 2. മുസ്ലിം ലീഗ് വിലാപ ദിനമായി ആചരിച്ചത് 1946 സെപ്റ്റംബർ 2. കോൺഗ്രസിലെ നേതാക്കൾ മിതവാദികൾ തീവ്രവാദികൾ എന്നിങ്ങനെ രണ്ടായി പിരിഞ്ഞ സമ്മേളനം ഏതാണ്? 1907 സൂററ്റ് സമ്മേളനം. കോൺഗ്രസിലെ നേതാക്കൾ മിതവാദികൾ തീവ്രവാദികൾ എന്നിങ്ങനെ രണ്ടായി പിരിഞ്ഞ സമ്മേളനം 1907 നടന്ന സൂററ്റ് സമ്മേളനമാണ്. സൂററ്റ് വിഭജനം നടക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആരായിരുന്നു? രാഷ് ബിഹാരി ഘോഷ്. സൂററ്റ് വിഭജനം നടക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് രാഷ് ബിഹാരി ഘോഷാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെക്കുറിച്ചുള്ള കഴിഞ്ഞ ക്ലാസ്സിൽ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ രാഷ് ബിഹാരി ബോസ് എന്നാണ് പറഞ്ഞത്. എന്നാൽ രാഷ് ബിഹാരി ബോസും രാഷ് ബിഹാരി ഘോഷും രണ്ടും രണ്ട് വ്യക്തികളാണ്. കോൺഗ്രസിലെ തീവ്രവാദി ഗ്രൂപ്പിൻ്റെ നേതാക്കൾ ആരൊക്കെയായിരുന്നു? പ്രധാന നേതാവ് ബാലഗംഗാധര തിലകൻ തന്നെയാണ്. ബാലഗംഗാധര തിലകൻ, ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്ര പാൽ എന്നിവർ കോൺഗ്രസിലെ തീവ്രവാദികളുടെ നേതാക്കൾ ആയിരുന്നു. തീവ്രവാദി ഗ്രൂപ്പിൻ്റെ പ്രധാന നേതാവ് തിലകനായിരുന്നു. കോൺഗ്രസിലെ മിതവാദി വിഭാഗത്തിൻ്റെ നേതാക്കൾ ആരൊക്കെയായിരുന്നു? ഗോപാലകൃഷ്ണ ഗോഖലെ, ഫിറോസ് ഷാ മേത്ത, സുരേന്ദ്രനാഥ ബാനർജി. കോൺഗ്രസിലെ മിതവാദി വിഭാഗത്തിൻ്റെ നേതാക്കൾ ഗോപാലകൃഷ്ണ ഗോഖലെ, ഫിറോസ് ഷാ മേത്ത, സുരേന്ദ്രനാഥ ബാനർജി എന്നിവരായിരുന്നു. എങ്കിലും കോൺഗ്രസിലെ മിതവാദി വിഭാഗത്തിൻ്റെ പ്രധാന നേതാവ് ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. കോൺഗ്രസ് ചരിത്രത്തിലെ ഖേദകരമായ സംഭവം എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? സൂററ്റ് പിളർപ്പ്. കോൺഗ്രസ് ചരിത്രത്തിലെ ഖേദകരമായ സംഭവം എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചത് സൂററ്റ് പിളർപ്പിനെയാണ്. മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ലക്നൗ സമ്മേളനം. 1916 ലക്നൗ സമ്മേളനത്തിലാണ് മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ചത്. 1916 ലക്നൗ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരാണ്? എ സി മജുംദാർ. 1916 ലക്നൗ സമ്മേളനത്തിൽ അധ്യക്ഷൻ എ സി മജുംദാർ ആയിരുന്നു. മിൻഡോ മോർലി ഭരണപരിഷ്കാരം നടന്ന വർഷം ഏതാണ്? 1909. മിൻഡോ മോർലി ഭരണപരിഷ്കാരം നടന്ന വർഷം 1909. മുസ്ലിം വിഭാഗങ്ങൾക്ക് പ്രത്യേക മണ്ഡലങ്ങൾ അനുവദിച്ച ഭരണപരിഷ്കാരം ഏതാണ്? മിൻഡോ മോർലി ഭരണപരിഷ്കാരം. മുസ്ലിം വിഭാഗങ്ങൾക്ക് പ്രത്യേക മണ്ഡലങ്ങൾ അനുവദിച്ച ഭരണപരിഷ്കാരം മിൻഡോ മോർലി പരിഷ്കാരമാണ്. സാമുദായിക സംവരണം ആദ്യമായി ഏർപ്പെടുത്തിയ ഭരണപരിഷ്കാരം ഏതാണ്? മിൻഡോ മോർലി ഭരണപരിഷ്കാരം. സാമുദായിക സംവരണം ആദ്യമായി ഏർപ്പെടുത്തിയ ഭരണപരിഷ്കാരം മിൻഡോ മോർലി ഭരണപരിഷ്കാരമാണ്. മിൻഡോ മോർലി ഭരണപരിഷ്കാര പ്രകാരം വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? എസ് പി സിൻഹ. മിൻഡോ മോർലി ഭരണപരിഷ്കാര പ്രകാരം വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ എസ് പി സിൻഹയാണ്. ഏത് നിയമത്തിൻ്റെ പരിഷ്കരിച്ച രൂപമാണ് 1909 മിൻഡോ മോർലി ഭരണപരിഷ്കാരം? 1892 ഇന്ത്യൻ കൗൺസിൽ ആക്ട്. 1892 ഇന്ത്യൻ കൗൺസിൽ ആക്ടിൻ്റെ പരിഷ്കരിച്ച രൂപമാണ് 1909 മിൻഡോ മോർലി ഭരണപരിഷ്കാരം. മിൻഡോ മോർലി ഭരണപരിഷ്കാരം നടത്തിയ സമയത്തെ ഇന്ത്യയിലെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് തലവൻ ആരായിരുന്നു? മോർലി പ്രഭു. മിൻഡോ മോർലി ഭരണപരിഷ്കാരം നടത്തിയ സമയത്തെ ഇന്ത്യയിലെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിൻ്റെ തലവൻ മോർലി പ്രഭു ആയിരുന്നു.
ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ അറിവുകളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.